ട്രോളിംഗ് നിരോധനമായതോടെ നിയന്ത്രണത്തിന്റെ വരുന്ന തൊഴിലാളികൾക്ക് കാലമാണ് കടലിലെ പ്രതികൂല കാലാവസ്ഥയും മീൻപിടുത്തത്തിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ട്രോളിംഗ് നിരോധനം ആരംഭിച്ചത് മീനുകളുടെ പ്രചരണ കാലമായ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള അൻപത്തിരണ്ട് ദിവസ കാലയളവിലാണ് നിരോധനമുള്ളത് പരമ്പരാഗത തോണികൾക്ക് നിരോധനം ബാധകമല്ലെങ്കിലും പ്രതികൂല കാലാവസ്ഥ ഇവരെയും ബാധിക്കുന്നുണ്ട് ഇതുകാരണം കഴിഞ്ഞ ദിവസം തന്നെ ഭൂരിഭാഗം മീൻപിടുത്ത ബോട്ടുകളും മീൻപിടുത്തം അവസാനിപ്പിച്ച് ഹാർബറുകളിൽ തിരിച്ചെത്തിയിരുന്നു ട്രോളിംഗ് നിരോധനത്തിന് മുൻപുള്ള മാസങ്ങളിലെ വരുമാനമാണ് തൊഴിലാളികളെ ട്രോളിംഗ് നിരോധന കാലത്ത് പിടിച്ചു നിൽക്കാൻ സഹായിച്ചിരുന്നത് എന്നാൽ ഇത്തവണ അതുമില്ല മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥ തന്നെയാണ് ദിവസം ദിവസം അതായത് ട്രോളിംഗ് ബാൻ വരുന്ന സാധാരണ മത്സ്യത്തൊഴിലാളി ബോട്ട് കാര്യമൊന്നും പോകാൻ പറ്റില്ല പക്ഷെ ചെറിയ വള്ളങ്ങളും ഇതെല്ലാം പോവാം പക്ഷേ ഈ സമയത്ത് കാലാവസ്ഥ മോശാവുന്ന മോശാവുന്നൊണ്ട് പല ചെറിയ വള്ളങ്ങൾക്കൊന്നും പോകാനും പറ്റില്ല റേഷൻ കൊടുക്കുന്നതിനൊക്കെ പരിധികളുണ്ട് വളരെ തുച്ഛമായിട്ടുള്ള രീതിയിലുള്ള റേഷൻ ഒക്കെയാണ് കൊടുക്കുന്നത് ഈ രണ്ടു മാസം ഒപ്പിക്കാനുള്ള വളരെ കഷ്ടപ്പാടിലേക്ക് തന്നെയാണ് മത്സ്യത്തൊഴിലാളി അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മീൻപിടുത്തത്തിനായി ഉണ്ടായിരുന്ന ബോട്ടുകളും തൊഴിലാളികളും സ്വന്തം നാടുകളിലേക്ക് മടങ്ങി തുടങ്ങി നിരോധന കാലത്ത് ഇൻബോർഡ് വള്ളങ്ങളോടൊപ്പം ഒരു കാരിയർ വള്ളം മാത്രമാണ് അനുവദിക്കുക ട്രോളിംഗ് മാസങ്ങളിൽ മീൻപിടുത്ത തൊഴിലാളികൾക്ക് ലഭിക്കുന്ന റേഷൻ പോലും വെട്ടിക്കുറച്ചത് തൊഴിലാളികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ജനം കോഴിക്കോട്